ഭയങ്കര മോഡേണായിട്ട് ഒരുങ്ങുന്ന പെൺകുട്ടികളെ നമ്മൾ ഭയങ്കര മോശമായിട്ടാണ്, ഭയങ്കര വൾഗറാണ് ഈ കുട്ടി, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ മോശമായിരിക്കും പറയാം. പക്ഷെ ഒന്നല്ല, ചെന്നിട്ട് ചുരിദാർ ഫുൾ കവർ ചെയ്ത് നടക്കുന്ന പെൺകുട്ടികളൊക്കെ, അതാണ് നാടിന്റെ നന്മ കാത്തു സൂക്ഷിക്കുന്നവർ. ഏറ്റവും വലിയ ഫ്രോഡ് എന്തിനു ഈ പറയുന്ന അൾട്രാ മോഡേൺ ഡ്രസ് ധരിച്ച് ഫോട്ടോ ഇടുന്നു ഇയാൾ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ഞാൻ ഒരാളോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ഭീകര ട്രഡീഷണൽ ആയിരിക്കും, അങ്ങനെയാണെ ഫേക്ക് ഇല്ലേ. സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം റിയൽ ആണെന്ന് തോന്നിയിട്ടുള്ളു. മുഖം മൂടി കഴിഞ്ഞ സാധനങ്ങളല്ല ഏറ്റവും കൂടുതൽ പബ്ലിഷ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ചിലപ്പോൾ മുഖം മൂടിയായിരിക്കാം. ബിക്കോസ് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണ്, ഒരു പുസ്തകം അതിൻ്റെ പുറന്താള് കണ്ട് നമുക്ക് അതിനുള്ളിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണ് സോഷ്യൽ മീഡിയ. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഐശ്വര്യ അല്ലെങ്കിൽ നേഹ എന്ന പേരിലൊരു പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ പ്രൊഫൈലിൽ ഐശ്വര്യ നേഹയും ജുബിനാണെങ്കിലും അപ്ലോഡ് ചെയ്യുന്നത് എന്താണോ അത് അയാളുടെ ക്യാരക്ടർ, അയാളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നതാണല്ലോ. എന്താണ് നമ്മളത് കാണിക്കുന്നത്, എന്താണ് നമ്മൾ എഴുതി വെക്കുന്നത്, അതാണല്ലോ നമ്മൾ, അതാണല്ലോ ഐഡൻറ്റിറ്റി. അപ്പം ആ ഐഡൻറ്റിറ്റി തന്നെ ഫേക്ക് ആണെന്ന് പറയുമ്പോൾ എത്രമാത്രം ആൾക്കാരുടെ ഐഡന്റിറ്റി വെളിയിലേക്ക് വരും. ഫേക്ക് ആണെന്നല്ല എനിക്ക് തോന്നിയത്, എന്ന് വെച്ചാൽ കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ പുറത്തേക്ക് വിടത്തുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഈ പറഞ്ഞ നമ്മുടെ നെഗറ്റീവ് സാധനം എടുത്ത് പൊക്കി ആരും പറയരുത്. നമ്മുടെ നെഗറ്റീവ് ഷെയ്ഡ് പുറത്ത് വന്നു കഴിഞ്ഞാൽ നാണക്കേടാണെന്നുള്ളൊരു സാധനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടിപ്പോൾ ഞാനാണെങ്കിൽ പോലും എനിക്ക് നമ്മുടെ ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് വരും, സങ്കടങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടും, അതൊന്നും നമ്മൾ ചിലപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നില്ല. അക്കൗണ്ട്സിൽ തന്നെ അതൊരു ഓപ്ഷൻ ഉണ്ട്, ഫീലിംഗ് ഹാപ്പി ഫീലിംഗ് സാഡ്, ആ സാഡ് ഇട്ടിട്ട് ഒരു സാധനം കാണിക്കും. ഇത് അടിച്ചിട്ട് പിന്നെ ഇപ്പൊ ആണെങ്കിൽ എല്ലാം സ്റ്റോറീസാണ് സോഷ്യൽ മീഡിയയിലെ. ഒരു കപ്പിള് രണ്ടുപേരും തമ്മിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരെ ഡീപ്പ് നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ഒരു 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 എന്താ പറയുക, ഒരു വിളംബരം പോലെ. ആ നമ്മുടെ ഒരു നമ്മളാണ് ഇവർ തമ്മിൽ, എനിക്കിപ്പം ഭയങ്കര മൂഡ് ഔട്ടാണ്, ഒരു കറുത്ത ഡീപ്പ് വരും, എന്തെങ്കിലും അല്ലെങ്കിൽ ഫീലിംഗ് ലോൺലി എന്നൊരു ഒരു സ്റ്റാറ്റസ് വരും, ഇത് ആൾക്കാരെ കാണിക്കുകയല്ലേ. അപ്പം ഇത് പറയുന്നത് ഒന്നുകിൽ ഈ പറയുന്ന ഇത് ഇടുമ്പത്തേക്ക്, ഒരു സ്റ്റോറി ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വരുന്ന റിയാക്ഷൻസ്, സോ എന്ത് പറ്റി മോളു, ആ ഒരു ചിലപ്പോൾ കെയറിങ്ങിന് വേണ്ടിയുള്ള ഒരു പാമ്പറിങ്ങിന് വേണ്ടി കൂടെ ആയിരിക്കത്തില്ല. അതെ, അത് ശരിയാണ്. അതിൻ്റെ ആ ഒരു കാലഘട്ടം കുറച്ചും കൂടെ ഒന്ന് മാറി. അത് ഇപ്പം ഈ പറഞ്ഞത് ഒരു അഞ്ചാറ് വർഷം മുമ്പായിരുന്നേ പലരും ഇടുന്ന കാണാമായിരുന്നു. ഇപ്പം പക്ഷേ ഈ ഫീലിംഗ് സാഡ്, ഫീലിംഗ് ആംഗ്രി എന്നൊക്കെ പറഞ്ഞ ഒന്ന് ഔട്ട് ഓഫ് ഡേറ്റഡ് ആയി. ബിക്കോസ് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, ഇൻസ്റ്റാഗ്രാമാണ് ഇപ്പോഴത്തെ താരം. പിന്നെ ഈ സോഷ്യൽ മീഡിയ കാണുന്നത് ശരിയാണോന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അതിൽ ഇടാൻ നമ്മൾ ആഗ്രഹിക്കും. ഇവള് പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ സോഷ്യൽ മീഡിയ കാണുന്നത് വെച്ചിട്ട് നമുക്കാരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം പലപ്പോഴും നമ്മൾ മോശമാണ് എന്ന് പറയുന്ന പല വ്യക്തികളും സോഷ്യൽ മീഡിയ കണ്ടിട്ട് വളരെ നല്ല മനുഷ്യരായിരിക്കും. കാരണം അവർ ഈ സമൂഹം പറയുന്ന ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടുള്ള പോസ്റ്റുകൾ ആയിരിക്കത്തില്ല അവരിടുന്നത്. അവർ ഇത്രയുള്ള ഡ്രസ്സ്, ഇവിടെ ഇങ്ങനെ കാണിക്കുന്ന ഡ്രസ്സ്, അല്ലെ ചിലപ്പം കുറച്ച് പെൺകുട്ടികളുടെ കൂടെയുള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ പിന്നെ ഇത് മാത്രമല്ല ഫാമിലിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഡാൻസ് ചെയ്യുന്ന വീഡിയോ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അതിനൊന്നും പലതും സമൂഹത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ പുറത്തുള്ളതാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവര് മോശക്കാരാണ്, അവര് വൃത്തികെട്ടവരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പേഴ്സണൽ ലൈഫിൽ അവര് ചിലപ്പോ ഭയങ്കര നല്ല നോർമലാണ്. ഇപ്പൊ ഭയങ്കര മോഡേൺ ആയിട്ടൊരു ഒരു പെൺകുട്ടി, അപ്പം ആ പെൺകുട്ടി ഒരു മോഡേൺ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നു. അപ്പം ഇവര് ഇപ്പോൾ ഒരാൾ കാണുമ്പോൾ ഇതൊരു മോഡേൺ കുട്ടിയാണ്, ആ കുട്ടിക്ക് ചിലപ്പം അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷെ മോഡേൺ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ കണ്ടു, ഓക്കെ നമ്മൾ ഫോൺ സംസാരിക്കുന്നു, ദെൻ ഒരു ഫസ്റ്റ് ഒരു മീറ്റിങ്ങിന് വേണ്ടി വിളിക്കുമ്പം ഈ കുട്ടി ഒട്ടും മോഡേൺ അല്ലാന്ന് തോന്നിപ്പോ. കാരണം ഫീച്ചേഴ്സ് ഫോട്ടോ ഫോട്ടോസ് വെച്ച് നമ്മളിപ്പോൾ ഒരു ഏറ്റവും വലിയ കോമഡി ഉണ്ടെന്ന് ഞാൻ പണ്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്നല്ലോ, ടിക്ടോക്ക് വെച്ചിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ടിക്ടോക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് അഭിനയിക്കും, ഭയങ്കര രസമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നൊക്കെ ആയിരിക്കും, വിളിച്ച് ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയാൽ ചിലപ്പം ഇതൊന്നും വരില്ല. കാരണം ടിക്ടോക്ക് ചെയ്യുന്നത് വീട്ടിനകത്ത് ഒരു ക്ലോസ് നമ്മുടെ മൊബൈലിൽ ക്യാമറ ഉപയോഗിച്ച് ഒരു 10-25 ടേക്ക് എടുത്തിട്ടാക്കി ഒരു സാധനം വർക്കൗട്ട് ആകുന്നത്. പക്ഷെ ഇത് വിചാരിച്ച് നമ്മൾ ജഡ്ജ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത് നേരെ ഭീകര ബ്ലണ്ടറായി പോകും. ഒരു ഒരു ശരിക്കും ഞാൻ ഫേക്ക് തന്നെയാണ്, ഫേക്കായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. നമ്മളിങ്ങനെ അല്ല, ട്രഡീഷണലി ഭയങ്കര ട്രഡീഷണൽ ചിന്താഗതിയുള്ള ഒരാളായിരിക്കും ഈ പറയുന്നത് ഞാൻ. പക്ഷെ ഞാൻ ഭയങ്കര അൾട്രാ മോഡേൺ ചിന്താഗതികൾ അപ്ലോഡ് ചെയ്യുന്നു, അൾട്രാ മോഡേൺ ഡ്രസ്സ് ധരിച്ച് ഫോട്ടോ ഇടുന്നു. അപ്പോൾ ഒരാളിപ്പോൾ ഇയാൾ ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ഞാൻ ഒരാളോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ഭീകര ട്രഡീഷണൽ ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ ഫേക്ക് ഇല്ലേ. അതെ, പക്ഷെ ഒരു അതിനകത്തൊരു സംഭവമുണ്ട്. ഒരു പ്രശസ്തമായ ഒരു വാചകം എടുത്തോട്ടെ, അത് ഇംഗ്ലീഷിലാണ് ആ വാചകം, ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് ആൻഡ് വെൻ യു മേക്ക് ഇറ്റ്
ഫേക്ക് ഇറ്റ് മോർ എന്നൊരു പ്രശസ്തമായ ഒരു വാചകമുണ്ട്. അതായത് ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. നമ്മൾ ഫേക്ക് ഒരു കാര്യം നേടുന്നത് വരെ നമ്മൾ ഫേക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. നമുക്ക് വേണ്ട കാര്യമായിരിക്കണം നമ്മൾ ഫേക്ക് ചെയ്യുന്നത്. നമുക്കൊരു സാധനം വേണം, നമുക്ക് അതിനോട് ആ ഒരു കാര്യം സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫേക്ക് ചെയ്യുന്നു. കാരണം നമുക്ക് അതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഒരുപക്ഷെ അത് ആ കുട്ടിക്ക് അതുപോലെ ആയിരിക്കാം, ഒരുപക്ഷെ കമൻസ് ആയിരിക്കും ആ കുട്ടിക്ക് വേണ്ടത്, അല്ലെ റീച്ച് ആയിരിക്കാം. അപ്പൊ അതിനു വേണ്ടി ഫേക്ക് ചെയ്യുന്നു. അതെ, ഈ പറയുന്ന പോലെ ഈ നമ്മുടെ ഇപ്പം സോഷ്യൽ മീഡിയ ലൈഫ് വേറെയാണല്ലോ. അവിടെ ഉള്ള ഫോളോവേഴ്സ് ആണെങ്കിലും അവിടെ വരുന്ന കമന്റ്സ് ആണെങ്കിലും ഒക്കെ വേറെ, നമുക്ക് ചിലപ്പം അംഗീകാരം അവിടെ ആയിരിക്കും കിട്ടുന്നത്, നമ്മളെ അവിടെ ആയിരിക്കും വാല്യൂ ചെയ്യുന്നത്. അല്ല, ചിലപ്പോ അതായിരിക്കും യഥാർത്ഥ ഐഡന്റിറ്റി, ചിലപ്പോ ആ രീതിയിലായിരിക്കും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ പറയുന്ന ചുറ്റുപാട് നമ്മളെ അതിനെ അനുവദിക്കാതെ വരുമ്പോ ഓക്കെ, അവിടെങ്കിലും എനിക്ക് ഞാനായിട്ടിരിക്കാം എന്ന് കരുതുന്നുണ്ടായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ നേരിട്ട് എന്റെ സ്വഭാവം അത്ര നല്ലതല്ല, എന്നെ ഈ പറയുന്ന പോലെ ആരും അംഗീകരിക്കുന്നില്ല, എനിക്ക് ഫ്രണ്ട് സർക്കിൾ കുറവാണ്. അപ്പൊ എനിക്ക് ഫേക്ക് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന എവിടെ? സോഷ്യൽ മീഡിയയില. അവിടെ ഡയറക്ട് ചെയ്യാനായിട്ട് കോൺടാക്ട് ഉള്ള അവിടെയും പേരും നമ്മുടെ പേര് യൂസ് ചെയ്യുന്നത്. അപ്പൊ അപ്പം ഈ പറയുന്ന ഓക്കെ, ഫോർ എക്സാമ്പിൾ രവി എന്ന് പറഞ്ഞ ഒരാള് ഒരു സാധനം ഫേക്ക് ചെയ്ത് സാധനം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ രവിയെ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അയാളുടെ അക്കൗണ്ടിൽ കാണും. അപ്പൊ ഈ ഇവര് ചോദിക്കുന്നത് ഇവര് ഇവൻ അല്ലല്ലോ നമ്മളോട് സംസാരിക്കുന്നത്, ഇവൻ ഇത്രയും അല്ലല്ലോ, ഇങ്ങനെ അല്ലല്ലോ പെരുമാറുന്നത് എന്ന രീതി വരത്തില്ലേ? അപ്പോഴേ ഇത് പൊളിയത്തില്ലേ? പൊളിയെങ്കിൽ പോലും അയാൾക്ക് എന്താ പറയുന്ന ഒരു കുറച്ച് നേരത്തേക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ലേ? ഈ പറയുന്ന പോലെ നമ്മൾ കണ്ടിട്ടില്ലേ പീഡന കേസിലൊക്കെ അറസ്റ്റിലാവുന്ന ഭയങ്കര മോശമായിട്ടൊക്കെ രീതിയിലൊക്കെ അലിഗേഷൻസ് ഒക്കെ വരുന്നവരൊക്കെ ഫേസ്ബുക്ക് പ്രൊഫൈലും ഇൻസ്റ്റ പ്രൊഫൈലും ഒക്കെ കാണണം. ഭയങ്കരമായിട്ടും മറ്റേ പ്രോഗ്രസീവ് മൈൻഡഡ് ആണ്, അങ്ങനെ എങ്ങനെ. അതുപോലെ തന്നെ ഇപ്പം ജുബി പറഞ്ഞില്ലേ ഭയങ്കര മോഡേൺ ആയിട്ട് ഒരുങ്ങുന്ന പെൺകുട്ടികളെ നമ്മൾ ഭയങ്കര മോശമായിട്ടാണ്, ഭയങ്കര വൾഗറാണ് ഈ കുട്ടി, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ മോശമായിരിക്കും പറയാ. പക്ഷേ എന്നാലും എന്നിട്ട് ചുരിദാർ ഫുൾ കവർ ചെയ്ത് നടക്കുന്ന പെൺകുട്ടികളൊക്കെ, അതാണ് നാടിന്റെ നന്മ കാത്ത് സൂക്ഷിക്കുന്നവർ, അവരായിരിക്കും ഏറ്റവും വലിയ ഫ്രോഡ്. എന്തിന് ഈ പറഞ്ഞാല് ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഉണ്ടായ ഒരു കേസില്ലേ ഗ്രീഷ്മ, മറ്റേ ഒരു കേസ്, അതിൽ തന്നെ ആ പെൺകുട്ടിയെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഫുൾ ചുരിദാറിൽ ഭയങ്കരമായിട്ട് ഭയങ്കര നാടൻ കൊച്ചായിട്ട് നടന്ന ഒരാളാണ്. അങ്ങനത്തെ പിള്ളേരുണ്ടല്ലോ. അതെ ഉണ്ട്. അല്ല അത് വെച്ചിട്ടാണ് ഇപ്പോഴും ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ നേഹ പറഞ്ഞ പോലെ കുറച്ചൊന്ന് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അവള് മോശക്കാരിയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇപ്പം പെൺകുട്ടികളെക്കാൾ ഉപരി ഈ സമൂഹം അതുപോലെ ചിലപ്പം മജോറിറ്റി ആൺപിള്ളേർ തന്നെ ആയിരിക്കും, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവരെ നോക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞൊരു ഒരു 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 ഏജിൽ കഴിഞ്ഞിട്ടുള്ള അമ്മമാർ, അവർക്ക് ഈ പെൺകുട്ടികൾ ഇങ്ങനെ നടക്കുന്നത് അവർക്ക് സഹിക്കത്തില്ല. അവർക്ക് സഹിക്കുന്നില്ല, അവർ അത് മോശമായിട്ടാണ്, അത് വൃത്തികേടായിട്ടാണ് അവർ കാണിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിക്കേ, കുട്ടികൾ ഒരു കുഞ്ഞു കുട്ടി ജനിക്കുമ്പോൾ അവർക്ക് നല്ല രസമല്ല, ക്യൂട്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കും. അപ്പോൾ ക്യൂട്ട് ഡ്രസ്സ് കുറച്ച് വയറ് കണ്ടിട്ട് കുഴപ്പമില്ല, വയറ് കളിക്കുന്ന നല്ല രസമാണ്. പക്ഷേ ഇവരൊരു ഒരു 13-14 വയസ്സ് കഴിയുമ്പോൾ പിന്നൊന്നും റിവീൽ ചെയ്യുന്ന ഇടാൻ പാടില്ല. ഇത് അത് തന്നെ ഈ സമൂഹത്തിലും ഉണ്ട് ഫേക്ക്. സമൂഹത്തിൽ നമ്മൾ പറയുന്ന നമ്മുടെ വീട്ടിൽ ഒരു ഒരു ആളായിരിക്കും, പക്ഷേ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ ഈ വീട്ടിലുള്ള ഒരേ സംഭവം ആയിരിക്കത്തില്ല വെളി വരുന്നത്. അപ്പോൾ ഈ പ്രൊജക്ഷൻസ് നേരത്തെ ഐശ്വര്യ പറഞ്ഞ പോലെ ആൾക്കാർ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് ഡെലിവർ ചെയ്യുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയ അല്ലാത്തപ്പോഴും ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ ഫേക്ക്നെസ് കുറച്ച് കൂടുതലല്ലേ? അതിൻ്റെ ഇപ്പോൾ ഒരാൾക്ക് ഫിലിം സ്റ്റാർ ആവണം എന്നാണ് ആഗ്രഹമെങ്കിൽ അവരതിന് പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കും, അല്ലേ? ഇപ്പം ഫിലിം സ്റ്റാർ മാത്രമല്ല, ഒരു പബ്ലിക് ഫിഗറൂടായി വേറെ അങ്ങനത്തെ ഒരു പ്രൊഫൈൽ വേണമെന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്ന കൂടെ ഇട്ടുകൊണ്ടിരിക്കും. നമുക്ക് എന്താണോ ആകാൻ ആഗ്രഹം അതിന് പറ്റുന്ന ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പം നേടാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയാണ്. പണ്ട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരെല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ച് ഇങ്ങനെ ഗോപിയും വരച്ച് വീട്ടിലിരുന്ന്, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവരതിന് വേണ്ടി ഇറങ്ങി തിരിക്കുന്നത് പലതും സോഷ്യൽ മീഡിയയിലൂടെയാണ്, പല അവസരങ്ങൾ കിട്ടുന്നത്. അപ്പം അവരൊരു പക്ഷേ അതൊരു ഫേക്ക്നെസ് എന്ന് കാണിക്കാൻ പറ്റില്ല, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കാം, പുറത്ത് പറയാൻ പറ്റാത്തതായിരിക്കാം. പിന്നെ ചിലപ്പം ഈ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഫോട്ടോഷൂട്ടുകളും മറ്റും ചെയ്യുന്നത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്, തൊഴിലിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, ഒരു ബിക്കിനി ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഇച്ചിരി എക്സ്പോസ് ആയിട്ടുള്ള ഒരു ബോൾഡ് ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് വർക്കാണ്, നമ്മുടെ ഒരു വർക്കിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോഴും ഈ ആള് നാളെ സോഷ്യൽ മീഡിയയിൽ ഒരു ഭയങ്കര ട്രഡീഷണൽ ഒരു കമന്റ് ഇടുമ്പോൾ ഇത് അപ്പം ആൾക്കാരെ പറഞ്ഞിട്ട് ഇവളല്ലേ നേരത്തെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്തു. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യത്തില്ല? ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല, ഒരുപക്ഷെ അവർക്ക് അന്നേരം അത് ഇടാനായിരിക്കും ഇഷ്ടം. അവർക്ക് അന്നേരം എപ്പോഴും നമുക്ക് ബിഗിനി ഇട്ടുകൊണ്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഇടയ്ക്ക് സാരി ഉടുക്കണം, ഇടയ്ക്ക് ചുരിദാർ ഇടണം, അങ്ങനെ ഓരോരോ വേഷങ്ങൾ മാറി മാറി ഇടുന്നു. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന എല്ലാ പോസ്റ്റുകളും അതൊന്നും എൻ്റെ വ്യക്തിത്വവുമായിട്ട് 100% ഇതായിട്ടുള്ളതല്ല.
ചില കാര്യങ്ങളിൻ്റെ ഓൺ വോയിസ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ പറയുന്നത് മാത്രമേ സെയിം കറക്റ്റ് ആയിട്ടുള്ളതുള്ളൂ. അതല്ലാതെ ഫോട്ടോ ഷൂട്ട്സോ ഒന്നും വെച്ചാൽ എന്നെ ജഡ്ജ് ചെയ്യാൻ ആർക്കും പറ്റില്ല. പക്ഷെ അതല്ല നടക്കുന്നത്, അതാണ് നടക്കുന്നത്. ഇപ്പം അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് വീഡിയോസ് കണ്ട അതിന്റെ താഴെ വരുന്ന കമന്റ് എല്ലാം അതൊരു ദ്വയാർത്ഥ പ്രയോഗമുള്ള കമന്റ്സ്. അത് അവരുടെ വ്യക്തിത്വം. നമ്മള് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ മറ്റൊരാളെ കാണുന്നത് നമ്മുടെ കണ്ണിലൂടെയാണ്. ഇപ്പം ഒരാൾ പോക്ക് കേസാണെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവർ പോക്ക് കേസായതുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ പറയുന്നത്. നമ്മൾ നമ്മുടെ കണ്ണിലൂടെയാണ് ഈ ലോകത്തെ കാണുന്നത്, നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചത്. അല്ല, ഒരു കാര്യമുണ്ട്, ഈ ഫേക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേക്ക് ആൾക്കാരുള്ളതും സോഷ്യൽ മീഡിയയിലാണ്. മുഖമില്ലാത്ത അക്കൗണ്ടുകൾ വെച്ച് മറ്റുള്ളവരെ കരിവാരിത്തേക്കുന്ന കമന്റുകൾ ചെയ്യുന്ന അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതൊക്കെ ഫേക്ക് ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച്, അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവര് ഫേക്ക് ചെയ്തത് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, ഭയങ്കര നല്ല ആൾക്കാരായിട്ട് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്.